പ്രൈസ് ലോർഡ് ഹല്ലേലൂയ കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വന്ദ്യനാമത്തിൽ വന്ദനമറിയിക്കുകയാണ് ഈ അനുഗ്രഹീതമായ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ഒരുമിച്ച് മറക്കാൻ കഴിയാത്തൊരു ആത്മീയ അനുഭവമാണ് ഇതുവരെയും നൽകിയത് തുടർന്നും ആ ദൈവകൃപയിൽ നമുക്ക് ശരണപ്പെടാം സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവ് ഈ സന്ധ്യയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാൻ എൻ്റെ മക്കൾ ഏൽപ്പിച്ചിരിക്കുന്ന സന്ദേശം എഫ് എസ് ലേഖനം 6:10 ആസ്പദീകരിച്ചാണ് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ അനുഗ്രഹീതമായ വേദഭാഗമാണ് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ എഫ് എസ് ലേഖനം ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ലേഖനഭാഗമാണ് പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ട് ഏറ്റവും അധികമായി ആശയങ്ങൾ നൽകിയിട്ടുള്ളത് ഈ ലേഖനത്തിലാണ് പൗലുസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽപ്പെട്ട ലേഖനമാണ് പൗലുസിൻ്റെ ദൈർഘ്യമേറിയ 4 പ്രാർത്ഥനകളിൽ 2 പ്രാർത്ഥനകൾ ഈ ലേഖനത്തിലാണ് വളരെ വ്യത്യസ്തതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലേഖനം ആ ലേഖനത്തിൽ ഭക്തൻ പറയുന്ന വാക്കാണ് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ കാരണം 6 10 11 വാക്യങ്ങളിൽ ഒരാത്മീകൻ്റെ ആത്മീക ജീവിതം എന്താണെന്ന് പ്രകടമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആത്മീക ജീവിതം ഒരു പോരാട്ടമാണ് ഒരു പോർക്കളമാണ് ഓരോ ദിവസവും ഒരാത്മീയൻ പോരാടി പോരാടിയാണ് പോകുന്നത് പോരാട്ടമെന്ന് കേൾക്കുമ്പോൾ ദൈവമക്കളുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്നത് പിശാചെന്ന എതിരാളിയെ മാത്രമാണ് എപ്പോഴും നമ്മൾ പിശാചെന്ന എതിരാളിയെ മാത്രമേ നമ്മൾ ഓർക്കാറുള്ളൂ എന്നാൽ ഞാൻ ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നു വേദപുസ്തകത്തിൽ 5 പോരാട്ടങ്ങളാണ് ഒരാത്മീകനെതിരെയുള്ളത് ആത്മീക യുദ്ധത്തിൽ ഒരാത്മീകൻ 5 പോരാട്ടങ്ങൾ അതിജീവിച്ചേ മതിയാകുകയുള്ളൂ അതിൽ 5-ാമത്തേതാണ് സാത്താൻ പ്രൈസ് ദ ലോർഡ് അപ്പോൾ ആ 5 പോരാട്ടങ്ങൾ അതിജീവിക്കുവാൻ ഒരാത്മീകൻ മനസ്സിലാക്കണം ഞാൻ പെട്ടെന്ന് 1, 2, 3, 4 എന്ന നിലയിൽ അത് പറയാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് മുൻപായി കർത്താവിൻ്റെ ദാസൻ അനിയൻ സാറ് സംസാരിച്ച വേദഭാഗം എനിക്ക് വളരെ ആശ്വാസമായി കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയ ആ വിഷയത്തിൻ്റെ പ്രാരംഭ ഭാഗമാണ് കർത്താവിൻ്റെ ദാസൻ സംസാരിച്ചത് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ നിയോഗം ഈ രാത്രി മീറ്റിങ്ങിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് രാത്രി ദൈവവചനത്തോട് ചേർന്ന് ചെല്ലാം ആത്മീയൻ ഒന്നാമത് ആത്മീയൻ്റെ പോരാട്ടത്തിൻ്റെ 1 ഭാഗം എബ്രായ ലേഖനത്തിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം എബ്രായ ലേഖനം 12:4 പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല അപ്പോൾ ആത്മീയൻ ഒന്നാമത് പോരാടേണ്ടത് പാപത്തോടാണ് പാപമെന്ന ഏറ്റവും ഭീകരമായ ശത്രുവിനെതിരെ കർത്താവ് ക്രൂശിൽ നമുക്ക് വിമോചനം നൽകി എന്നതുള്ള യാഥാർത്ഥ്യമാണ് എന്നാൽ പാപ സ്വഭാവം ഇപ്പോഴും നമ്മുടെ ജഡത്തിൽ വാഴുന്നത് കൊണ്ട് ആ പാപ സ്വഭാവത്തോട് നാം അനുദിനം പോരാടിയേ മതിയാകുകയുള്ളൂ കാരണം നമ്മുടെ ജഡം രക്ഷാപൂർത്തി പ്രാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വേദപുസ്തകത്തിൽ ഭക്തൻ ഓർമ്മിപ്പിക്കുന്നത് പ്രാണത്യാഗത്തോളം പാപത്തോട് പോരാടണം കർത്താവിൻ്റെ ദാസൻ എനിക്ക് മുൻപായി ഇത് സവിസ്തരമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പാപത്തിൻ്റെ ടെൻഡൻസി ഒരാത്മീകൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് എപ്പോഴാണ് ആ എപ്പോൾ വരുമെന്നറിഞ്ഞെങ്കിൽ നമുക്കതിനെ തോൽപ്പിക്കാമായിരുന്നു വേദപുസ്തകത്തിൻ്റെ ചരിത്രം ഉടനീളം പഠിക്കുമ്പോൾ പാപത്തോട് പോരാടി പരാജയപ്പെട്ടവരുമുണ്ട് ജയിച്ചവരുമുണ്ട് പാപത്തോട് പോരാടി പരാജയപ്പെട്ട ഒരു കൂട്ടത്തെ കാണുമ്പോൾ ഒരിക്കലും മടങ്ങി വരാത്ത ആഴത്തിൽ അകപ്പെട്ടു പോയവരെയാണ് കൂടുതലും കാണാൻ കഴിയുക എന്നാൽ ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ടവർ പാപത്തിൽ വീണു എന്നതിനേക്കാൾ അതിൽ നിന്നൊരു ജയം പ്രാപിക്കാൻ ഇന്ന് രാത്രി കർത്താവ് നിങ്ങൾക്കൊരവസരം തരികയാണ് പാപത്തോട് പോരാടുക പോരാടുക എന്ന് പറയുമ്പോൾ എപ്പോൾ പാപത്തിൻ്റെ ടെൻഡൻസി ഉണ്ടാകും പലപ്പോഴും പലരും പറയുന്നത് എന്നെ വല്ലാതെ പ്രേരിപ്പിക്കുന്നു എനിക്ക് ഈ പാപത്തെ വിടാൻ പറ്റുന്നില്ല എനിക്ക് തെറ്റാണെന്നറിയാം പക്ഷെ പലപ്പോഴും കഴിയുന്നില്ല ഇത് മാറ്റണമെന്നുണ്ട് കഴിയുന്നില്ല ഇതെനിക്ക് വല്ലാത്ത ആകർഷണമാണ് എന്നെ അങ്ങ് അടിമയാക്കുകയാണ് എനിക്കിതിൽ നിന്നൊരു മോചനം വേണം ഇന്ന് രാത്രിയിൽ ആ മോചനത്തിനുള്ള ഏറ്റവും നല്ല വഴിയാണ് പാപം വരുന്ന സമയമറിഞ്ഞാൽ അതിനെ കീഴ്പ്പെടുത്താം പാപം എപ്പോൾ വരുന്നു ഏറ്റവും നല്ല ഒരു തെളിവ്
പാപം വരുന്നത് വിടുതലിന് തൊട്ടു മുൻപ്, അഥവാ അനുഗ്രഹത്തിന് തൊട്ടു മുൻപാണ് പാപം തലപൊക്കുക. വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഞാനൊരു വ്യക്തിയെ തെളിവായി ഓർമ്മിപ്പിക്കാം. നമുക്കെല്ലാവർക്കും അറിവുള്ള ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് എബ്രായ ലേഖനത്തിൽ പറയുമ്പോൾ, ഏലിയാവിൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഏവർക്കും ഇഷ്ടം തോന്നുന്ന രണ്ട് സ്ഥലങ്ങൾ ഏലിയാവിൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലുമുണ്ട്. ഒന്ന് കെരീത്താണ്, ദൈവത്തിൻ്റെ കരുതലാവോളം അനുഭവിച്ച കെരീത്തിൻ്റെ അവസ്ഥ. മറ്റൊന്ന് കർമ്മേലാണ്, ദൈവത്തിൻ്റെ അത്ഭുതത്തെ വെളിപ്പെടുത്തിയ കർമ്മേൽ. ഈ രണ്ടിടങ്ങൾ ദൈവമക്കൾക്ക് വളരെ ഇഷ്ടമാണ്, വളരെ ആഹ്ലാദമാണ്, വളരെ ആവേശമാണ്. ആ സന്ദേശങ്ങളൊക്കെ നമ്മെ വല്ലാതെ ആവേശത്തിലാഴ്ത്താറുണ്ട്. ഓർക്കണം, കെരീത്തിന് 6 മാസത്തെ ആയുസ്സാണ്, കർമ്മേൽ 1 ദിവസമാണ്. അപ്പോൾ ഒന്നിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം, കെരീത്ത് 6 മാസമാണ്, കർമ്മേൽ 1 ദിവസമാണ്. ആ 1 ദിവസമാണ് ഏലിയാവിൻ്റെ ശുശ്രൂഷയുടെ മാറ്റേറിയ ദിവസം. ഏലിയാവ് ആരാണെന്ന് ദൈവം ലോകത്തിൻ്റെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്തത് കർമ്മേലിലെ പ്ലാറ്റ്ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ കർമ്മേലിലേക്ക് ഏലിയാവെന്ന അധികായനെ കൊണ്ടെത്തിച്ച ദൈവിക മനസ്സ്, ദൈവിക ഇടം, ദൈവിക ഹിതം, ദൈവിക പദ്ധതി, ആ പദ്ധതിക്ക് വേണ്ടി ദൈവം 3 കൊല്ലം വെയിറ്റ് ചെയ്തു. അതെവിടെ? സാരെഫാത്ത്. കെരീത്തിനും കർമ്മേലിനും ഇടയിലാണ് സാരെഫാത്ത്. സാരെഫാത്ത് എന്ന് പറയുമ്പോൾ കേൾക്കുന്നത് പോലെയുള്ള ഒരു സുഖം അവിടെ ലഭിക്കുന്ന സാഹചര്യമല്ല. സാരെഫാത്ത് എന്ന ഇടത്തേക്ക് ഏലിയാവിനെ ദൈവം അയക്കുന്നു കെരീത്തിൽ നിന്ന്. അവിടെ പോകുന്ന ഒരു വിധവയുടെ അരികിലേക്കാണ്. ആ വിധവയുടെ അരികിലേക്ക് ഏലിയാവ് ചെല്ലുന്നു എന്ന് നാം കേൾക്കുമ്പോൾ, ഏലിയാവയുടെ പാർത്തത് 3 വർഷമാണ്, ക്ഷാമം 3.5 കൊല്ലമാണ്, 6 മാസം കൊണ്ട് കെരീത്ത് വറ്റി. അടുത്ത 3 വർഷം ഏലിയാവ് പാർത്തത് സാരെഫാത്തിലാണ്. അപ്പോൾ സാരെഫാത്ത്, സാരെഫാത്ത് എന്ന നാടിനെ ഒന്നറിഞ്ഞാൽ ആ വീടിനെ അറിയാൻ പറ്റും, ആ വീടിനെ അറിഞ്ഞാൽ ആ സഹോദരി അറിയാൻ പറ്റും. ആ സഹോദരി വിധവയായിരുന്നു. ആ നാട് സാരെഫാത്ത്, സീദോന്യ രാജ്യത്തിൻ്റെ അതിർ ഗ്രാമമാണ് സീദോന്യ രാജ്യം. സീദോന്യ രാജ്യം എങ്ങനെയുള്ളതാണെന്ന് അറിയണമെങ്കിൽ അവിടുത്തെ രാജാവിനെക്കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകം 1 പുസ്തകം 16:31 വായിക്കുന്നത്, നെബാത്തിൻ്റെ മകനായ ഈ യൊരോബെയാമിൻ്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് വെച്ച് ആഹാബ് ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു ഏറ്റവും ക്രൂരനായ ഏറ്റവും പാപിയായ നെബാത്ത് എന്ന രാജാവിൻ്റെ, നെബാത്തിൻ്റെ മകനായ യൊരോബെയാം. യൊരോബെയാമിൻ്റെ പാപങ്ങളിൽ സ്ഥിരമായി സഞ്ചരിച്ച ആഹാബ് നടന്ന് തനിക്കെങ്ങും മടുത്തപ്പോൾ താനൊരു കാര്യം ആഗ്രഹിച്ചു, ഒരു വിവാഹം കഴിക്കണം. എന്തിനാണെന്നറിയാമോ? പുതിയ പാപം ചെയ്യാൻ അറിയുന്ന ഒരു പെൺകുട്ടിയെ വേണം. അതായിരുന്നു അതിൻ്റെ ആഗ്രഹം. അങ്ങനെ തനിക്ക് ലഭ്യമായതാണ് നെബാത്തിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് വെച്ച് സീദോന്യ രാജാവായ യത്ബാലിൻ്റെ മകളായ ഇസബേലിനെ ഭാര്യയായിട്ടെടുത്തു. ഇസബേൽ എന്ന സഹോദരിയുടെ സ്വഭാവം എങ്ങനെ? 2 രാജാക്കന്മാർ 9:22 യേഹൂവിനെ കണ്ടപ്പോൾ യോരാം ചോദിച്ചൊരു ചോദ്യമുണ്ട്, യേഹൂവേ നിനക്ക് സമാധാനമോ? ഉടനെ യേഹൂ പറഞ്ഞ മറുപടിയാണ്, നിൻ്റെ അമ്മയായ ഇസബേലിൻ്റെ പരസംഗവും ക്ഷുദ്രവും ഇത്ര അധികമായതുകൊണ്ട് എന്ത് സമാധാനം? അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഇസബേലിൻ്റെ ക്വാളിറ്റി അവിടെ പറയുന്നുണ്ട്. നിൻ്റെ അമ്മയായ ഇസബേൽ പരസംഗവും ക്ഷുദ്രം ചെയ്യുന്നയാളാണ്. അപ്പോൾ ഓർക്കണം, സീദോന്യ രാജ്യത്തെ രാജാവ് യത്ബാൽ, യത്ബാലിൻ്റെ മകൾ ഇസബേൽ, പുള്ളിക്കാരിയുടെ സ്വഭാവ സവിശേഷത പാപിയാണ്. മന്ത്രവാദം ചെയ്യുന്ന ദുർനടപ്പ് ജീവിതത്തിൽ കൈമുതലാക്കിയ സീദോന്യ രാജ്യത്തെ രാജകുമാരി. രാജകുമാരിയുടെ സ്വഭാവ ശ്രേഷ്ഠത ഇത്രത്തോളം അധപ്പതിക്കപ്പെട്ടതാണെങ്കിൽ സീദോന്യ രാജ്യത്തിൻ്റെ ഗതി പറയാനുണ്ടോ? അങ്ങനെ വരുമ്പോൾ ഓർക്കുക, സാരെഫാത്ത് എന്ന ഇടത്ത് പാർക്കുന്ന സീദോന്യ രാജ്യത്തിൻ്റെ അതിർ ഗ്രാമത്തിലുള്ള ഈ സഹോദരിയുടെ രാജ്യത്തിൻ്റെ പശ്ചാത്തലവും അവിടുത്തെ സംസ്കാരവും അത്ര കണ്ട് അധപ്പതിക്കപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഒരിടത്തേക്ക് ഏലിയാവിനെ സ്വർഗത്തിലെ ദൈവം അയക്കുകയാണ്. സാരെഫാത്തിൽ ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്, അവിടെ ചെല്ലുമ്പോൾ കാക്കയല്ല കരുതാനുള്ളത്, വിധവയാണ്. 1-ഉം 2-ഉം അല്ല, 3 കൊല്ലം ഏലിയാവിനെ ദൈവം അവിടെ പാർപ്പിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? ഏലിയാവേ,
ഇവിടെയാണ് നിന്റെ വിശുദ്ധി തെളിയിക്കേണ്ടത്. പാപത്തോടുള്ള പോരാട്ടത്തിൽ നീ പരാജയപ്പെടുമോ ഇല്ലയോ എന്ന് ദൈവത്തിന് ഇവിടെയാണ് അറിയേണ്ടത്. 3 വർഷം കൊണ്ട് സ്വർഗം നോക്കുകയാണ് ഏലിയാവ് എത്രത്തോളം വിശ്വസ്തനാകുമെന്ന്. ഇന്ന് രാത്രി ഒരു കാര്യം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ദൈവം നിന്റെ ജീവിതത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളും വിടുതലുകളും ഒക്കെ ദൈവിക പദ്ധതിയിൽ ആവിഷ്കരിക്കും മുൻപ് അവൻ നിന്നെ ഒന്ന് ശോധന ചെയ്യുന്നുണ്ട്. നീ കൊള്ളാമോ കൊള്ളാമെന്ന് തെളിഞ്ഞ ശേഷമാണ് അവൻ്റെ അനുഗ്രഹം നിന്റെ മേൽ കൈമാറുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തികളെ വിവേചിച്ചു ദൂതിടപെടുന്നത്. ചില നഷ്ടങ്ങൾ വന്നത്, ചിലത് പരാജയപ്പെട്ടത്, ചില വഴികൾ അടഞ്ഞതിൻ്റെ പിന്നിൽ ദൈവത്തിന് തികവുള്ളൊരു പ്ലാനുണ്ട്. എവിടെയോ പാപത്തോട് പോരാടി പരാജയപ്പെട്ടത് കൊണ്ട് വലിയ നന്മകളാണ് നിനക്ക് മുൻപിൽ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഇന്ന് രാത്രി പാപത്തെ പൊരുതി തോൽപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ദൈവമക്കളോട് ആഹ്വാനം ചെയ്യുകയാണ്. യുവസ്നേഹിത, ഇന്ന് രാത്രി പാപത്തെ പരാജയപ്പെടുത്താതെ വഴി തുറക്കില്ല കേട്ടോ. നിന്റെ ജീവിതത്തിൻ്റെ ഗതി മാറണമെന്ന് ആശിക്കുന്നെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന ദർശനത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പാപത്തെ തോൽപ്പിച്ചേ മതിയാകൂ. യോസഫ് നമുക്കേറെ പേർക്കും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ യോസഫ് കടന്നുപോയ വൈതരണികളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം എന്തേ പൊട്ടക്കുഴി വന്നിട്ടും കാരാഗ്രഹത്തിൽ എത്തിയിട്ടും യോസഫിനെ മന്ത്രിപദത്തിൽ എത്തിച്ചു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ദൈവത്തിന് പറയാനുള്ളൂ. ദിനം പ്രതി പോത്തിപേറിൻ്റെ ഭാര്യ പാപത്തിലേക്ക് തന്നെ വശീകരിക്കുമ്പോഴും അകത്തളത്തിൽ കത്തുന്നൊരു ദർശനമുണ്ട്. ഇതിൽ തീരാനുള്ളതല്ല എൻ്റെ മേലുള്ള ദൈവിക പദ്ധതി, ഇവിടെ തോൽക്കാനുള്ളതല്ല എന്നെക്കുറിച്ചുള്ള ദൈവിക ദർശനം. ഇന്ന് രാത്രി ദൈവിക പദ്ധതിയെ തിരിച്ചറിഞ്ഞ് പാപത്തെ കണ്ടുണർന്ന് പൊരുതി തോൽപ്പിക്കാൻ ഇന്ന് രാത്രി തയ്യാറാകണം. ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങിയ ശിഷ്യന്മാർ അതിൽ 12 സിംഹാസനങ്ങളിലിരുന്ന് ന്യായവിസ്താരം നടത്തുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട് പ്രാപിച്ച ശിഷ്യന്മാരിൽ 30 വെള്ളിക്കാശ് കണ്ടപ്പോൾ കണ്ണുമഞ്ഞളിച്ച യൂദയുടെ കൂട്ടമാകാതെ ഇന്ന് രാത്രി പാപത്തെ പൊരുതി തോൽപ്പിക്കാൻ കരുത്താർജിക്കുന്ന ഒരു കൂട്ടത്തെ ഈ കാത്തിരിപ്പ് യോഗത്തിൽ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. ഇനി ആയിരിക്കുന്ന ഇടത്ത് ഉള്ളന്നൊന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ പാപത്തിൻ്റെ ചങ്ങലകളെ കുടഞ്ഞെറിയാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നിന്നെ ബലപ്പെടുത്തും. പാപത്തെ തോൽപ്പിക്കണം, പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കണം. പാപത്തെ പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കണം എന്ന് വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ അത്ര കണ്ട് കഠിനമാണ് പാപത്തോടുള്ള പോരാട്ടം. ഈ പോരാട്ടത്തിൽ കഴിവോ കരുത്തോ മിടുക്കോ കൊണ്ട് ജയിക്കാനാവില്ല. കാരണം പാപം അത്ര കണ്ട് സാത്താൻ്റെ കരത്തിലെ ഇണങ്ങിയ ആയുധമാണ്. അതിനെ തോൽപ്പിക്കാൻ നിന്റെ കഴിവിനോ മിടുക്കിനോ പ്രാപ്തിക്കോ പഠിപ്പിനോ സാധ്യമല്ല. പരിശുദ്ധാത്മാവുമായി ഈ രാത്രി ഒരു ബന്ധമുണ്ടായാൽ പരിശുദ്ധാത്മാവിനാലല്ലാതെ പാപത്തെ തോൽപ്പിക്കാൻ സാധ്യമല്ല. സ്തോത്രം. 2, ഒരാത്മീയൻ പൊരുതി തോൽപ്പിക്കേണ്ട 2 വിഷയം രേഖപ്പെടുത്തുന്നത് 1 തിമോത്തിയോസിൻ്റെ ലേഖനമാണ്. 6:12 വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ടു, അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. ഭക്തനായ പൗലോസ്ലിയ തൻ്റെ ശുശ്രൂഷയുടെ അവസാനത്തോടടുത്ത സമയത്ത് നിജപുത്രനായ തിമോത്തിയോസിൻ്റെ കാതിൽ മന്ത്രിക്കുന്ന ഒരു മൃദുസ്വരമാണിത്. വിശ്വാസത്തിന് വേണ്ടി, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. ഇവിടെ 2 ഫൈറ്റ് ചെയ്യേണ്ടത് വിശ്വാസത്തിന് വേണ്ടിയാണ്. ഈ വിശ്വാസമെന്ന് പറയുമ്പോൾ നാം കേട്ടിട്ടുള്ളത് കടുകുമണ്ണിയോളമുള്ള വിശ്വാസമുണ്ടെങ്കിൽ മല നീങ്ങിപ്പോകും, ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്ന വിശ്വാസം. ഇത് കേവലം വിടുതലുകൾക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വിശ്വാസമാണിത്. എന്നാൽ വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം, അത് കേവലം വിടുതലുകൾക്ക് വേണ്ടിയുള്ള ഹൃദയത്തിലെ വിശ്വാസമല്ല, വിശ്വാസ പ്രമാണമാണ്, വിശ്വാസ പ്രമാണമാണ്, വിശ്വാസ കപ്പൽ എന്നാണ് പൗലോസ് പറയുന്നൊരു പദം. ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ തന്നെയാണ്. 1 തിമോത്തിയോസ് 1:19 പറയുന്ന ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. അലക്സാണ്ടറും ഹിമനയോസും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. ഓർക്കണം,
ഭക്തനായ പൗലോസ് ശ്ലീഹയുടെ ശുശ്രൂഷയിൽ ശോഭിക്കേണ്ടവരാണ്. പൗലോസിൻ്റെ ശുശ്രൂഷയിൽ നാം കാണുന്ന തിമോത്തിയോസിനെ പോലെ, തീത്തോസിനെ പോലെ, തെർത്തോസിനെ പോലെ, ഫിലേമോനെ പോലെ, ഒനേസിമോസിനെ പോലെ, ലൂക്കോസിനെ പോലെ അറിയപ്പെടുന്ന വ്യക്തികളായി മാറേണ്ടവരാണ്. പക്ഷേ അവർ വിശ്വാസ കപ്പൽ തകർന്നു എന്ന് പൗലോസ് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കേവലം വിടുതൽ പ്രാപിക്കാനുള്ള വിശ്വാസത്തിനപ്പുറത്ത് ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറയുമ്പോൾ കേവലം ഇന്നിൻ്റെ നന്മയല്ല, ഈ ലോകത്തിൻ്റെതായ ഭൗതിക നേട്ടങ്ങളല്ല. പിന്നെ ഇവിടെ പറയുന്ന വിശ്വാസ പ്രമാണം ഒരാത്മീകൻ്റെ വിശ്വാസ കപ്പലാണിത്. ഇതൊരു മാർഗമാണ്, ഈ വിശ്വാസമാർഗം, ഈ മാർഗം ഇതൊരു വഴിയാണ്. ഈ വഴിക്കൊരു ഫിനിഷിംഗ് പോയിൻ്റ് ഉണ്ട്, അവിടെ വിശ്വാസത്തിൻ്റെ നായകനുണ്ട്. പൂർത്തി വരുത്തുന്നവർ അവിടെയാണ്, അവിടെയാണ് പിതാവുള്ളത്, അവിടെയാണ് അവകാശമുള്ളത്, അവിടെയാണ് നിക്ഷേപമുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന് വേണ്ടി പോരാടണം. എന്തുകൊണ്ട്? യൂദായുടെ ലേഖനം ആരംഭിക്കുമ്പോൾ പറയുന്നൊരു പദം ഭക്തൻ എഴുതുന്നത്, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്കെഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടണം. അപ്പോൾ ഒരിക്കൽ ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം, ഹൃദയത്തിലുള്ള വിശ്വാസമല്ല, നമ്മുടെ മേൽ കർത്താവ് ഭരമേൽപ്പിച്ച വിശ്വാസം. ഇതൊരു മാർഗമാണ്, ഇതൊരു പ്രമാണമാണ്, ഇതിനു വേണ്ടി പോരാടണം. പോരാടിയില്ലെങ്കിൽ വിശ്വാസക്കപ്പൽ തകരും. അതിനെ ഞാൻ ലളിതമാക്കാം. കർത്താവിൻ്റെ ദാസൻ തന്നെ പറയുന്നു തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ, അന്ത്യകാലത്ത് വിശ്വാസത്യാഗം വർദ്ധിക്കും. അന്ത്യകാലത്ത് വിശ്വാസത്യാഗികൾ ഉണ്ടാകും. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ഇത് ദുഷ്കാലമാണ്, ദുഷ്ടലോകമാണ്, വക്രതയും കോട്ടവുമുള്ള തലമുറകളാണ്. ലോകത്തെ ചിത്രീകരിക്കുന്ന, ഈ ലോകത്തിൽ കർത്താവിനെ അറിയാത്തവരുടെ സ്വഭാവ വൈശിഷ്ട്യം വെളിപ്പെടുത്തുന്ന വേദഭാഗങ്ങളാണ്. ഇതിലൂടെ ഭക്തൻ വെളിപ്പെടുത്തുന്ന പദം ശ്രദ്ധിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവര്, ആത്മീയരിൽ ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വരവിന് മുന്നേ നടക്കുന്ന ഏറ്റവും വേദനാജനകമായ സംഭവം വിശ്വാസത്യാഗമുണ്ടാകും. വിശ്വാസം കണ്ടെത്തുമോ? മനുഷ്യപുത്രൻ വരുന്ന നാളിൽ വിശ്വാസം കണ്ടെത്തുമോ? അപ്പോൾ വിശ്വാസത്യാഗികൾ വിശ്വാസം കണ്ടെത്തുമോ? കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസമല്ല, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? അർത്ഥമെന്താ? വിശ്വാസത്യാഗമുണ്ടായാൽ വിശ്വാസക്കപ്പൽ തകർന്നു പോകും. ഇവിടെ തകരാനുള്ള കാരണം നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞു. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് എന്താ ഇതിൻ്റെ അർത്ഥവ്യാപ്തി. ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവമക്കളുടെ ഹൃദയത്തിൽ ആഴമായി അറിയേണ്ട കാര്യം, വിശ്വാസത്യാഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണം? അതാണ് പറയുന്നത്. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, കൊമ ഇട്ടിട്ട് പറയുന്നത്, നിത്യ ജീവനെ പിടിച്ചുകൊള്ളുക. ഒരാത്മീയൻ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ദൈവ പൈതൽ ലക്ഷ്യം വെക്കേണ്ടത്, മുറുകെ പിടിക്കേണ്ടത് നിത്യതയുടെ വെളിപ്പാടാണ്, നിത്യജീവനാണ്, നിത്യതയെക്കുറിച്ചുള്ള അറിവാണ് ഒരാത്മീകൻ്റെ അകത്ത് ആരംഭത്തിൽ ഉണ്ടാകേണ്ടത്. ഒരു ആത്മീകൻ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് യേശുവിനെ രക്ഷിതാവ് നാഥനുമായി സ്വീകരിച്ച് ഈ യാത്ര തുടരുമ്പോൾ, ഈ വിശ്വാസ യാത്രയിൽ വീണുപോകാതിരിക്കാൻ, പതറാതിരിക്കാൻ, ഇടറാതിരിക്കാൻ നിത്യജീവനെ പിടിക്കണം. കാരണം സാത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു കുടില തന്ത്രമുണ്ട്, ഭൗതികതയുടെ ആശയങ്ങൾ, ഭൗതികതയുടെ സ്വപ്നങ്ങൾ മനസ്സിലേക്ക് കുത്തി തറയ്ക്കുമ്പോൾ ആത്മീകർക്ക് ലക്ഷ്യം തെറ്റിപ്പോകുന്നു. ഇന്ന് ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യം ഭൗതികമാകരുത്. ഭൗതികം തരില്ലെന്നല്ല ഞാൻ പറയുന്നത്, ഭൗതികം ലക്ഷ്യമാകരുത്. ഭൗതികം ലക്ഷ്യമായാൽ നിത്യതയിലെത്താൻ നമുക്ക് കഴിയാതെ വരും. കാരണം ഭൗതികം ലക്ഷ്യമാക്കി ഒരാൾ പോയാൽ, ഒരുവന് സമ്പത്ത് കിട്ടി, കർത്താവിനെ സേവിക്കാനിറങ്ങി, ഒരാൾക്ക് നല്ല വാഹനം ലഭിച്ചു, ഒരാൾക്ക് നല്ല വീട് ലഭിച്ചു, കർത്താവിനെ സേവിക്കാനിറങ്ങി, എനിക്കത് കിട്ടിയില്ലല്ലോ എന്നൊരു നൊമ്പരമകത്ത് വരുമ്പോൾ ഭൗതികമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ താളം തെറ്റും. കാരണം നമ്മേക്കാൾ അധാർമികമായി ജീവിക്കുന്ന, ദൈവകൃപയിൽ വരാത്ത, ദൈവസ്നേഹത്തിൽ നിൽക്കാത്ത, പിന്മാറ്റ അനുഭവത്തിലുള്ള പലരും ഭൗതിക നേട്ടങ്ങൾ കെട്ടിപ്പടുക്കുമ്പോൾ
ആത്മീയത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് നഷ്ടമാണല്ലോ, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് എനിക്ക് ഭൗതികം ലഭിച്ചില്ലല്ലോ, ഒരു പാസ്റ്ററുടെ മകനായിട്ട് എനിക്കിങ്ങനായല്ലോ എന്നുള്ള നൊമ്പരമകത്ത് വരുമ്പോൾ ഇന്ന് രാത്രി മനസ്സിലാക്കണം, ഭൗതികതയല്ല നിന്റെ ടാർഗറ്റ്, നിന്റെ ഡെസ്റ്റിനേഷൻ ഈ ഭൗതികമല്ല, നിത്യതയാണ്. നീ ഓടുന്നതിന്, നീ അധ്വാനിക്കുന്നതിന്, നീ ചെലവിടുന്നതിന്, നീ കർത്താവിന് വേണ്ടി ഇറങ്ങിയതിന് കൃത്യമായ പ്രതിഫലം തരാൻ നിത്യതയിൽ ഇതാ വീടൊരുക്കി കാത്തിരിക്കുന്ന നിന്റെ പിതാവുണ്ട്. അവിടെയാ നിന്റെ അവിടെയാ നിന്റെ പൗരത്വം, അവിടെയാ നിന്റെ അവകാശം, അവിടെയാ നിന്റെ പേര്, അവിടെയാ നിന്റെ നിക്ഷേപം. അതുകൊണ്ട് ഇവിടെ ലഭിക്കുന്നതോ നേടുന്നതോ അല്ല വിശ്വാസ ജീവിതത്തിന്റെ അടിത്തറ നേട്ടം. ഈ രാത്രി എന്നെ കേൾക്കുന്നവര് പ്രാർത്ഥിച്ചിട്ടും ചില വിടുതലുകൾ ലഭിച്ചില്ല, ചില നന്മകൾ ലഭിച്ചില്ല, അതൊക്കെ ആത്മീയതയുടെ അളവുകോലായി കാണല്ലേ. പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും നിന്നെ ഭൗതികമായി ഉയർത്താൻ കെൽപ്പുള്ള ഒരുവരിവിടെ ഉണ്ട്. പക്ഷേ നിത്യത അങ്ങനല്ല. പ്രാർത്ഥിക്കാതിരുന്നെങ്കിലോ, പ്രാർത്ഥിച്ചോ പ്രാർത്ഥിക്കാതിരിക്കുകയോ സേവിക്കുകയോ സേവിക്കാതിരിക്കുകയോ എന്ന നിലയിലല്ല വിശ്വാസത്തിൻ്റെ നായകൻ പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ മാത്രം ലക്ഷ്യം വെച്ച് നിന്റെ ഓട്ടമോടണം. ഇതൊരു പ്രതിജ്ഞയാണ്, ഇതൊരു ലക്ഷ്യത്തിലേക്കുള്ള ആഞ്ഞുള്ള ഓട്ടമാണ്. പൗലോസ് തന്നെ പറയുന്നുണ്ട്, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ള ലാക്കിലേക്ക് ആഞ്ഞുകൊണ്ട് ഞാൻ പരമവിളിയുടെ വിരുദിനു വേണ്ടി ഓടുകയാണ്. ഞാൻ പിൻപിലുള്ളതെല്ലാം മറന്നു കഴിഞ്ഞു, ഈ ചുറ്റുപാടുകളുള്ളതൊക്കെ എൻ്റെ ലക്ഷ്യത്തിൽ വരുന്നില്ല, കാരണം അതെല്ലാം എൻ്റെ ലക്ഷ്യം തെറ്റിക്കുന്നതാണ്. വിശ്വാസത്തിൻ്റെ ഓട്ടം അന്ത്യത്തിലാണ് ഞാൻ പ്രാപിക്കുന്നത്, അവിടെയാണ് ആ വിരുതുള്ളത്. അതുകൊണ്ടാണ് ഭക്തൻ നീറോയുടെ ഇർച്ചവാൾ മൂർച്ച കൂട്ടുന്ന വേള താൻ പറയുന്ന പദം ഇതാണ്, ഞാൻ വിശ്വാസം കാത്തു. അതെ, വിശ്വാസം കാത്തു. അങ്ങനെ പറയത്തക്ക വണ്ണം ആ പോരാട്ടത്തിൻ്റെ വേദിയിൽ വീഴാതെ നിൽക്കണം. ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ യാത്രയിൽ വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ കരുത്തല്ല വേണ്ടത്, അല്ല വേണ്ടത്. കർത്താവേ, ഭൗതിക നേട്ടങ്ങൾ വെച്ച് ആത്മീയത്തെ അളക്കാതെ നിത്യത കണ്ട് ഓടാൻ തയ്യാറാകെ, ഓട്ടത്തിനെല്ലാം പ്രതിഫലം അവിടെയുണ്ട്. ആ വെളിപ്പാട് അകത്ത് പ്രാപിക്കണം. നിത്യത എന്ന ഖനമേറിയ വെളിപ്പാട് അകത്തൊരു ദീപമായി സൂക്ഷിച്ചാൽ തകരില്ല, ഉടയില്ല, അത് പരിശുദ്ധാത്മാവ് തുണനിൽക്കും. തിരുവെടുത്തിൽ ആത്മീയൻ പോരാടേണ്ട മൂന്നാമത്തെ പോരാട്ടം ജഡസ്വഭാവത്തോട് പോരാട്ടമുണ്ട്. ഗലാത്തി ലേഖനത്തിൽ വായിക്കുന്ന വാക്യമാണ്, ജഡസ്വഭാവം ആത്മാവിനും ആത്മസ്വഭാവം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഒരാത്മീയന് പോരാട്ടമുള്ളത് ജഡത്തിൻ്റെ സ്വഭാവത്തോടാണ്. അത് ജഡസ്വഭാവത്തോട് ആത്മീയൻ പോരാടിയിരിക്കണം. പുറത്ത് വ്യക്തികളോ ആരവങ്ങളോ ഇതര പൈശാചിക ശക്തികളോ നമുക്ക് നേരെ തലപൊക്കുന്നത് മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ അതിനേക്കാൾ വലുതാണ് ജഡത്തിൻ്റെ സ്വഭാവം നിനക്ക് നേരെ തലപൊക്കും, അതിനെ കീഴ്പ്പെടുത്തണം. പൗലോസ് പറയുന്നു, ഞാൻ എൻ്റെ ജഡത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുക എത്രയെ ചെയ്യുന്നത്. എന്തിനാണെന്നല്ലേ ചെയ്യുന്നതിൻ്റെ കാരണം, ഞാൻ തന്നെ പ്രസംഗിച്ച ശേഷം കൊള്ളരുതാത്തവനായി പോകാതിരിക്കാൻ, അതെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കാൻ ഞാൻ എൻ്റെ ജഡത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുക എത്രയെ ചെയ്യുന്നത്. ഒരു ജഡ വ്യക്തിക്ക് സ്വന്തം ജഡത്തെ അടിമയാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹായവും ഇല്ലാതെ ജഡത്തെ അടിമയാക്കാൻ സാധിക്കയില്ല. അതെ പോരാട്ടത്തിൻ്റെ നാലാം ഭാഗം, ലോകത്തോട് പോരാട്ടമുണ്ട്. റോമാലേഖനത്തിൽ പൗലുസ് പ്രതിപാദിക്കുന്ന പദമാണ്. പൗലുസ് പറയുന്നു 12:1. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിക്കും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അതെ, ഈ ലോകത്തിന് അനുരൂപരാകാതിരിക്കണം. ഈ ലോകത്തോട് ഒരാത്മീകന് പോരാട്ടമുണ്ട്. കാരണം ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. തിരുവെഴുത്തിൽ പൗലോസ് പറയുന്നുണ്ട്, പലയിടത്തായി മൂന്ന് ഭാഗങ്ങളിൽ പുതിയ നിയമത്തിൽ ഉദ്ധരിക്കപ്പെട്ടൊരു പേരുണ്ട്, ദേമാസ്. രണ്ടിടത്തും ദേമാസ് വന്ദനം ചെയ്യുന്നു എന്നാണ്. എന്നാൽ തിമോത്തിയോസ് എഴുതി കൊടുക്കുമ്പോൾ തൻ്റെ ശുശ്രൂഷയുടെ അവസാന സമയത്ത് പൗലോസ് പറയുന്നു, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു, എണ്ണ വിട്ട് തെസ്ലോനിക്കയിലേക്ക് പോയി. ഓർക്കണം, പൗലോസിനോടൊപ്പം ശുശ്രൂഷയിൽ പോരാടിയ ദേമാസ് പക്ഷേ
പൗലസിൻ്റെ ശുശ്രൂഷയുടെ അവസാന സമയമാകുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ ലോകത്തെ സ്നേഹിച്ച് താൻ പൗലസിനെ വിട്ടുപോയി എന്നാണ്. ഓർക്കണം, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ലോകം നിന്നെ വല്ലാതെ പ്രലോഭിപ്പിക്കും, ലോകം നിന്നെ വല്ലാതെ മോഹിപ്പിക്കും, ലോകം നിന്നെ വല്ലാതെ ആഡംബരങ്ങളിലേക്ക് ഭ്രമത്തും. ശ്രദ്ധ മാറല്ലേ. തിരുവെടുത്തിൽ പറയുന്നത്, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇവയെല്ലാം ലോകത്തിൽ നിന്നാണ്. ഇതിൻ്റെ മുൻപിൽ വീണു പോകരുത്. പ്രിയപ്പെട്ടവർ, ഉത്തമഗീതത്തിൽ കാന്ത പറയുന്നൊരു പദമുണ്ട്, എൻ്റെ പ്രിയനെ നിന്റെ പിന്നാലെ എന്നെ വലിക്കണേ. ഹാ, എത്ര തീവ്രമായ അർത്ഥമാണതിന്. കാന്ത പറയുന്നത്, നിന്റെ പിന്നാലെ പ്രിയനെ എന്നെ വലിക്കണേ, കാരണം നിന്നെ വിട്ട് ഒരിക്കലും, കാരണം എന്നെ ശ്രദ്ധ തെറ്റിക്കുന്ന, എന്നെ ആകർഷിക്കുന്ന, എന്നെ മോഹിപ്പിക്കുന്ന പലതും എൻ്റെ ചുറ്റുപാടിലുണ്ട്. അതുകൊണ്ട് നിന്നെ കൂടുതൽ അറിഞ്ഞ്, നിന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ട്, നിന്റെ പിന്നാലെ തന്നെ വരാൻ നീ എന്നെ ഒന്ന് വലിക്കണേ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലെ, ഈ കാലഘട്ടത്തിൽ പലതിനെയും ലോകം വലിച്ചകറ്റുമ്പോൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, കർത്താവേ നിന്റെ പിന്നാലെ എന്നെ ഒന്ന് വലിക്കണേ. അഞ്ചാമത്തെ പോരാട്ടമാണ് സാത്താനോടുള്ള പോരാട്ടം. ഇന്ന് രാത്രിയിൽ സാത്താൻ്റെ പോരാട്ടങ്ങൾ നമുക്കേവർക്കും സുപരിചിതമാണ്. സാത്താൻ്റെ തന്ത്രങ്ങൾ മാത്രമാണ് അവൻ്റെ കയ്യിലുള്ളത്. അതിനെ അതിജീവിക്കാൻ സാത്താൻ്റെ തന്ത്രങ്ങളെ അറിയാവുന്ന ഒരാൾ നമ്മുടെ കൂടെ വേണ്ടത് അത്യാവശ്യം. അതുകൊണ്ട് പൗലീസ് പറയുകയാണ്, കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. അത് ഈ അഞ്ച് വിധ പോരാട്ടങ്ങളെ അതിജീവിക്കണമെന്ന ആശയമുണ്ടോ പ്രിയപ്പെട്ടവർ? ഒരേ ഒരു കാര്യം, കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. പരിശുദ്ധാത്മാവിൽ ഒരാത്മീകൻ ആഴമായ ബന്ധം പുലർത്തുക. പരിശുദ്ധാത്മാവുമായി ഒരാത്മീകൻ ആഴമായ ബന്ധം പുലർത്തുക. കാത്തിരിപ്പ് യോഗമായതുകൊണ്ട് ഇന്ന് രാത്രിയെ കാത്തിരിപ്പ് നിങ്ങളുടെ ഉള്ളിൽ ആഴമായൊരു സ്പർശനത്തിനിടയാകട്ടെ. കാത്തിരിപ്പ്, കാത്തിരിപ്പ് എന്ന പദം പറയുമ്പോൾ പരപ്രേരണ കൊണ്ടോ മറ്റൊരാളുടെ നിർബന്ധം കൊണ്ടോ സംഭവിക്കേണ്ടതല്ല. കർത്താവ് പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോളം കാത്തിരിക്കണം. അതെ, നിങ്ങൾ കാത്തിരിക്കേണ്ടത് ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോളമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആ ഇടപെടലിന് വേണ്ടി, ആ എൻകൗണ്ടറിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. കാത്തിരിക്കേണ്ടത് മറ്റാരുടെയും നിർബന്ധത്താൽ കാത്തിരിപ്പെന്ന വികാരം പ്രവൃത്തിയിലെത്തില്ല. നമ്മളൊക്കെ പറയാറുണ്ട്, കാത്തിരിക്കുന്നു, കാത്തിരിക്കുന്നു, കാത്തിരിക്കുന്നു എന്ന വാക്ക് അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. സ്നേഹത്തിൽ നിന്നാണ് കാത്തിരിപ്പുണ്ടാകുക. ആ തിരിപ്പുണ്ടാകും, അതിന് പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു അറിവാണ് വേണ്ടത്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിവില്ലായ്മ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അജ്ഞതയിലൊന്നാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിവില്ലായ്മ. കർത്താവിനെ കുറിച്ച് അറിവുണ്ട്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് വേണ്ട അറിവ് നമ്മുടെ ജനത്തിൻ്റെ ഇടയിൽ ഇല്ലാതായി കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് ആരാണ് ചോദ്യം ഉന്നയിക്കുമ്പോൾ പലരും പറയുന്നത് പ്രവർത്തന നിരതമായ ശക്തി എന്നാണ്. ചിലരൊക്കെ പറയുന്നത് പരിശുദ്ധാത്മാവ് പ്രകൃതിയിലെ ഏതോ ഒരു പ്രതിഭാസം പോലെ, കാറ്റുപോലെ, തീ പോലെ, മഴ പോലെ, എന്തോ ഒരു പ്രതിഭാസമെന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ആരാണ്? തിരുവെടുത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അഞ്ചാമധ്യായം 3, 4, 8 വാക്യങ്ങൾ സസൂക്ഷ്മം വിശകലനം ചെയ്താൽ പത്രോസ് അവിടെ അനന്യാസിനോട് പറയുകയാണ്, അനന്യാസേ പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം കാണിച്ചുവോ? അടുത്ത വാക്യത്തിൽ തന്നോട് പറയുകയാണ് പത്രോസ്, ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചതെന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടാണ് നീ പാപം ചെയ്തത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പീറ്റർ അവിടെ, പത്രോസ് അവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവമാണ്. അതേ അധ്യായത്തിൽ 8 പത്രോസിൻ്റെ അരികിലേക്ക് അനന്യാസിൻ്റെ ഭാര്യ സഫീറ വരുമ്പോൾ സഫീറയോട് പറയുന്നു, 8, 9 വാക്യത്തിൽ കാണാം, സഫീറ കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ തമ്മിൽ ഒത്തതന്ത്. അവിടെ പരിശുദ്ധാത്മാവിന് കൊടുക്കുന്ന 3 വിവരണത്തിൽ കർത്താവിൻ്റെ ആത്മാവ്. നമ്മൾ പലപ്പോഴും കർത്താവിന് പ്രാധാന്യം കൊടുക്കാറുണ്ട്, പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിൽ. ഇന്ന് രാത്രി കർത്താവിൻ്റെ ആത്മാവെന്ന് വിളിച്ചത് പരിശുദ്ധാത്മാവിനെയാണ്. അതുകൊണ്ട് തന്നെ കർത്താവിന് എത്ര പ്രാധാന്യമുണ്ടോ അത്ര പ്രാധാന്യം പരിശുദ്ധാത്മാവിനുമുണ്ട്. അതുകൊണ്ട് ഈ കാത്തിരിപ്പ് യോഗത്തിലിരിക്കുമ്പോൾ കർത്താവിനോട് എത്രത്തോളം ആഴമായ ബന്ധം ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനോടും ആ ബന്ധം ആഗ്രഹിക്കണം. വീണ്ടും കർത്താവിൻ്റെ വചനത്തിൽ വായിക്കുന്നു,
റോമാലേഖനത്തിൽ കാണുന്ന വാക്യം 8:9 ബി പാർട്ട്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനെ ഇവിടെ പ്രതിപാദിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവ്, അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനവും ബഹുമതികളും അവിടെ വ്യക്തമായി പ്രകടമല്ലേ? പഴയ നിയമം മുഴുവനും പരിശുദ്ധാത്മാവിനെ വിളിച്ചത് യഹോവയുടെ ആത്മാവെന്നാണ്. മത്തായിയുടെ സുവിശേഷം 10:20 പറയുന്നത് പിതാവിൻ്റെ ആത്മാവെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം പിതാവായ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ്, യഹോവയുടെ ആത്മാവ് പരിശുദ്ധാത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ്, ദൈവത്തിൽ നിന്നുള്ള ആത്മാവ് പരിശുദ്ധാത്മാവ്, യേശുവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ്, കർത്താവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ്. അങ്ങനെ ഇത്രത്തോളം പേരുകൾ പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഈ ദൈവത്തെ, ഈ സൃഷ്ടാവിനെ സൃഷ്ടിയിലെ ഏതെങ്കിലും ഒരു പ്രപഞ്ച യാഥാർത്ഥ്യത്തോട് തുലനപ്പെടുത്തല്ലേ? അതബദ്ധമാണ്. കാരണം ദൈവമാണ്. ദൈവത്തെ മറ്റൊന്നിനോട് ഉപമിച്ചുകൂടാ എന്ന്, സദൃശ്യപ്പെടുത്തിക്കൂടാ എന്ന് വ്യക്തമല്ലേ? നിഴലുകളായി ചിത്രീകരിച്ചിരിക്കുന്ന പല ഭാഗങ്ങളുണ്ട്. നിഴലുകളായി യേശുനാഥന് നിഴലായി യോസഫ് നിൽക്കുന്നു, യേശുവിന് നിഴലായി ദാവീദ് നിൽക്കുന്നു, യേശുവിന് നിഴലായി ഇസഹാക്ക് നിൽക്കുന്നു. എന്നാൽ നിഴലാണെന്നും പറഞ്ഞ് ഒരിക്കലെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ യോസഫെ ഇറങ്ങി വരണമെന്ന്? 2-3 പേരുടെ നടുവിൽ യോസഫ് വരുമെന്ന്, യോസ് ദാവീദിനെ പോലെ എൻ്റെ അടുത്ത് വരണമെന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. യേശുവിന്, യേശു കർത്താവിനെ ആ ബഹുമതിയോടെ കാണുമ്പോൾ നിഴലുകളെക്കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്, നിഴലുകളെ അല്ല നമ്മൾ വാഴ്ത്തിപ്പാടുന്നത്. പകരം നിഴലുകൾ അവിടെ നിൽക്കട്ടെ, പൊരുളായവനെക്കുറിച്ച് വെളിപ്പാട് കിട്ടിയപ്പോൾ നാം പൊരുളായവനിലേക്ക് കൂടുതലെടുത്തെങ്കിൽ പരിശുദ്ധാത്മാവ് കാറ്റല്ല, തീയല്ല, മഴയല്ല, എണ്ണയല്ല, പ്രാവല്ല, പരിശുദ്ധാത്മാവ് ദൈവമാണ്. കർത്താവ് തന്നെ പറഞ്ഞു ദൈവമാണെന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവ് വ്യക്തിത്വമുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്, ഞാൻ പോയാൽ കാര്യസ്ഥനെ അയക്കും, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ എന്ന് പരിശുദ്ധാത്മാവിനെ പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിത്വമുണ്ട്. അതുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദുഃഖം, ഇമോഷൻസ് ഉള്ളത് വ്യക്തിത്വത്തിൻ്റെ ലക്ഷണം കൊണ്ടല്ലേ? വീണ്ടും പറയുന്നു, പരിശുദ്ധാത്മാവ് ലോകത്തിന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും. പ്രജ്ഞ, അതിൻ്റെ അർത്ഥവും വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമല്ലേ? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പരിശുദ്ധാത്മാവ് ആത്മാവാണെന്ന് മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നതാണ് കർത്താവിൻ്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ്, പിതാവിൻ്റെ ആത്മാവ്. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രിയിൽ വ്യക്തിത്വമുള്ള പരിശുദ്ധാത്മാവുമായി ഒരാത്മബന്ധം ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ നീ പരാജയപ്പെടുകയില്ല, നിൻ്റെ ജീവിതഗതി മാറ്റിമറിക്കും, നിനക്കിതിൽ പരം ഒരു ഗൈഡിനെ കിട്ടാനില്ല. പരിശുദ്ധാത്മാവെന്ന നടത്തിപ്പുകാരനല്ലാതെ മറ്റാരും നിന്നെ യഥാർത്ഥ ട്രാക്കിൽ നടത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് നടത്തണേ, പരിശുദ്ധാത്മാവേ അവിടുത്തെ ഹിതത്തിനായി അവിടുത്തെ ബന്ധം എനിക്ക് വേണം, അവിടുത്തെ സാന്നിധ്യം എനിക്ക് വേണം, ഒരു വ്യക്തിയായി അങ്ങൻ്റെ കൂടെ വേണം, ഒരു നായകനായി അങ്ങനെ നടത്തണം, ഒരു നടത്തിപ്പുകാരനായി അങ്ങൻ്റെ കരം പിടിക്കണം. ആഗ്രഹിക്കുന്നുണ്ടോ? ആയിരിക്കുന്ന മുറിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ? പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ ഈ രാത്രി നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. പരിശുദ്ധാത്മാവുമായി ആ ബന്ധമുണ്ടായാൽ നിന്നെ തകർക്കാൻ ആർക്കും സാധ്യമല്ല. കർത്താവിൻ്റെ ദാസൻ പാടിയത് ആത്മാവാം വഴികാട്ടി എന്നെ സദാ നടത്തി കൊണ്ടുപോകും വനത്തിൽ കൂടി സാവധാനത്തിൽ. താൻ പാടുന്ന വിൽസ് എന്ന് പറയുന്ന കർത്തദാസൻ്റെ കൃഷിസ്ഥലത്തിൽ വെച്ചുള്ളൊരു പ്രാർത്ഥനയാണത്. താൻ പ്രാർത്ഥിക്കുന്നു എന്നെ നടത്തണേ ആത്മാവാം വഴികാട്ടി. അവസാനം തൻ്റെ കാതിൽ മുഴങ്ങുന്ന ശബ്ദമാണ് ക്ഷീണരെ സന്തോഷിപ്പീൻ, തന്നിമ്പമൊഴികേൾപ്പീൻ, സഞ്ചാരി നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ വീട്ടിലെത്തിക്കാം. പരിശുദ്ധാത്മാവെന്ന വഴികാട്ടി ഭക്തൻ്റെ കാതിൽ പറയുകയാണ്, ആത്മാവാം വഴികാട്ടി പറയുന്നു സഞ്ചാരി നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ വീട്ടിലെത്തിക്കാം.
നിത്യതയിലേക്കുള്ള യാത്ര, സ്വർഗത്തിലേക്കുള്ള യാത്ര ഇടുക്കവും ഞെരുക്കവുമുള്ളതാ. നിന്റെ കഴിവ് കൊണ്ടോ മിടുക്ക് കൊണ്ടോ പഠിപ്പ് കൊണ്ടോ ഈ ഞെരുക്കത്തിൻ്റെ പാത താണ്ടാൻ കഴിയില്ല. സഞ്ചാരി നീ ആത്മാവിന്റെ വഴികാട്ടിയെ കൂടെ കൂട്ടിയാൽ ലക്ഷ്യത്തിലെത്തും എന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? അതെ, കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. ഇന്ന് രാത്രിയിൽ ഏലിയാവിനെ പറഞ്ഞു തുടങ്ങി ഞാൻ അവിടെ തന്നെ അവസാനിപ്പിക്കുകയാണ്. ഏലിയാവിൻ്റെ ശിഷ്യനായ ഏലീശയോട് ചോദിക്കണം, ഏലീശ നിനക്കെന്താണ് വേണ്ടത്? പ്രാർത്ഥിക്കാൻ ഒരു ആഹ്വാനം നിങ്ങൾക്ക് മുൻപിൽ ഞാൻ വെക്കുകയാണ്. ഏലീശയുടെ ആ വാക്ക്, ഏലിയയും ഏലീശയും കൂടെയുള്ള സംഭാഷണം, യോർദാൻ്റെ സമീപത്തെത്തുമ്പോൾ ഏലിയാവ് ചോദിക്കുന്നു, ഞാൻ എടുത്തുകൊള്ളപ്പെടുപ്പ് നിനക്കെന്ത് വേണം? ഏലീശയുടെ മറുപടി, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക്. ശരിക്കും ഇവിടെ ചോദിക്കേണ്ട ചോദ്യം എന്താണ്? അങ്ങ് നാളുകൾക്ക് മുമ്പ് എൻ്റെ മേലൊരു പുതപ്പിട്ടല്ലോ. ആ പുതപ്പ് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ആ ദിവസം, കാരണം പഴയ നിയമ ചരിത്രത്തിൽ എബ്രായൻ്റെ സംസ്കാരത്തിൽ പുതപ്പ് ആരാരുടെ മേലിടുന്നു? ഇട്ടയാൾ പുതപ്പ് വീണവന് മുഴുസ്വത്ത് കൊടുക്കാമെന്നൊരു തീറാധാരം അതിൻ്റെ പിൻപിൽ കൊടുക്കാമെന്നൊരു ഉറപ്പൂടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏലീശ ചോദിക്കേണ്ടത്, യജമാനെ എനിക്ക് വേണ്ടത് അങ്ങ് ഇതുവരെ ഒരുക്കി വെച്ച സ്കൂളും പ്രവാചക സ്കൂളും അവിടെയുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളും ആ ഭൗതികം. പക്ഷേ ഏലീശയുടെ ചോദ്യം ആവശ്യം അതല്ല. ഏലീശ പറയുന്നത് നിന്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക്. എന്താ ഏലീശ അങ്ങനൊരു ആവശ്യം നീ ഉന്നയിച്ചത്? ഏലീശയ്ക്കറിയാം, ഏലിയ പ്രവാചകനെ, അങ്ങ് നടത്തിയ ശുശ്രൂഷയും അങ്ങയുടെ യാത്രയിലും ഞാൻ കൂടുണ്ട്. ഇനി അങ്ങ് നൃത്തം നടത്തുന്നല്ലേ ഞാൻ തുടങ്ങേണ്ടത്? അതുകൊണ്ട് അങ്ങയുടെ ഫിനിഷിംഗ് പോയിൻ്റാണ് എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ മേലുള്ള അഭിഷേകത്തിൻ്റെ ഇരട്ടിപ്പങ്കാണ് എനിക്ക് വേണ്ടത്. അത് വീണ്ടും ഒരു പ്രാർത്ഥനയായി മാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവര്, എന്താണ് ആ പ്രാർത്ഥന? എനിക്ക് വേണ്ടത് അല്ലയോ പ്രവാചകനെ, യജമാനനെ, അങ്ങയുടെ കാലഘട്ടത്തിൻ്റെ ശുശ്രൂഷ പോരാ എനിക്ക്, അതിൻ്റെ ഒരു ഇരട്ടിപ്പങ്ക്. ഇന്ന് രാത്രി ഒരുപറ്റം യൗവനക്കാർ, ഒരുപറ്റം അഭിഷിക്തന്മാരുടെ തലമുറകൾ, ഒരുപറ്റം യുവജനങ്ങൾ ഈ സന്ദേശത്തോട് പ്രതികരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, കഴിഞ്ഞ തലമുറ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ചെയ്തെടുത്ത ശുശ്രൂഷകളുടെ തഴക്കവും പഴക്കവും കണ്ട് അതിൻ്റെ നിർവൃതിയിലായിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നത്, നിന്റെ പിതാവ് ചെയ്യാത്തത്, നിന്റെ മാതാവ് ചെയ്യാത്തത്, നിന്റെ പിതാക്കന്മാർ കാണാത്തത് നിനക്ക് വേണ്ടി ചെയ്യാൻ നിന്റെ കർത്താവ് ഇന്നും ആഗ്രഹിക്കുന്നുണ്ട് നിന്നിലൂടെ. അതിന് നിനക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഒരിടപെടലാണ്. ഏലീശ പറയുന്നു, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക്. എന്താ അതിൻ്റെ അർത്ഥം? അല്ല യജമാനെ, എനിക്ക് മറ്റൊന്നും വേണ്ട, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക്. കാരണം ഏലിയ പ്രവാചകനെ, അങ്ങയുടെ കാലഘട്ടത്തിലെ പ്രതികൂലമല്ല എനിക്കുള്ളത്, അങ്ങയുടെ കാലഘട്ടത്തിലെ പോരാട്ടമല്ല എനിക്കുള്ളത്. ആ പോരാട്ടത്തിൻ്റെ വേദിയിൽ നിൽക്കാൻ, ജയം പ്രാപിക്കാൻ അങ്ങ് ചെയ്തതിൻ്റെ ഇരട്ടി എനിക്ക് വേണം. അതെ, കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞുള്ളൊരു പ്രാർത്ഥന കൂടെയാണ്. കാലഘട്ടത്തിൻ്റെ വ്യത്യാസം എന്താ? ഒരു ഉദാഹരണം പറയാം. ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ ക്ഷാമം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ സാരെഫാത്തിലെ വിധവ പറയുകയാണ്, ഞാനും മകനും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പോവുക. ക്ഷാമം അവരെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ചു. ഒരു ചെറിയ സ്നേഹമുണ്ടെന്നേ, എൻ്റെ മകനില്ലാത്ത ലോകത്തിൽ ഞാൻ ജീവിക്കില്ലെന്ന് ഒരു സഹോദരി, ഒരമ്മയുടെ ദീനരോദനം. ക്ഷാമം ഏലിയാവിൻ്റെ കാലത്ത് ആത്മഹത്യയിലേക്ക് എത്തിച്ചെങ്കിൽ, എലിശയുടെ കാലമായപ്പോൾ രണ്ട് രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ അരാം സൈന്യമെതിരായി ശമരിയ ക്ഷാമത്തിലാണ്ടു രണ്ട് സ്ത്രീകൾ രാജാവിൻ്റെ അരികിൽ വന്ന് പറയുന്നു, രാജാവേ, ഇന്നലെ ഞങ്ങൾ ക്ഷാമം കാരണം ഇവളുടെ കുഞ്ഞിനെ പുഴുങ്ങി തിന്നു. ഇന്ന് എൻ്റെ കുഞ്ഞിനെ പുഴുങ്ങി തിന്നണമെന്നാണ് ഇവൾ പറയുന്നത്. അർത്ഥമെന്താ? ഏലിയാവിൻ്റെ കാലത്ത് ആത്മഹത്യയാണെങ്കിൽ ഏലീശയുടെ കാലത്ത് കൊലപാതകമാണ്. കൊലപാതകം മാത്രമല്ല, ക്ഷാമം എനിക്ക് പ്രശ്നമായതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ തിന്നിട്ടാണെങ്കിലും എനിക്ക് ജീവൻ നിലനിർത്തണം. സ്വാർത്ഥതയുടെ കാലം. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, കാലഘട്ടം മാറിയപ്പോൾ പ്രതികൂലം മാറിയെങ്കിൽ, കാലഘട്ടം മാറിയപ്പോൾ സാത്താൻ തന്ത്രം മാറ്റിയെങ്കിൽ, ആത്മീയൻ്റെ പോരാട്ടവേദിയിൽ പ്രതിസന്ധികൾ പലതാണ്. കഴിഞ്ഞ തലമുറ അനുഭവിച്ചതല്ല ഈ തലമുറയ്ക്ക്, കഴിഞ്ഞ വർഷത്തെ പ്രതിസന്ധിയല്ല
ഈ തലമുറയ്ക്ക് കഴിഞ്ഞ നാളുകളിൽ ആത്മീയ രംഗത്ത് കണ്ട വെല്ലുവിളികളല്ല ഇനി വരാൻ പോകുന്നത്. ഇതിന് നടുവിൽ കരുത്തോടെ നിൽക്കാൻ പ്രിയപ്പെട്ടവരെ കഴിവോ മിടുക്കോ പഠിപ്പോ കൊണ്ട് പറ്റില്ല. പ്രാർത്ഥിക്കേണ്ടത് ഏലിയാവിനെ പോലെ കഴിഞ്ഞ തലമുറ ചെയ്യാത്ത ശുശ്രൂഷ എൻ്റെ തലമുറയിൽ, കഴിഞ്ഞ തലമുറയിൽ വെളിപ്പെടാത്ത അഭിഷേകം എൻ്റെ തലമുറയിൽ, കഴിഞ്ഞ തലമുറ പറയാത്ത പ്രസംഗം എനിക്ക് വേണം, കഴിഞ്ഞ തലമുറ കാണാത്ത ദർശനം എനിക്ക് കാണണം, കഴിഞ്ഞ തലമുറയിൽ വെളിപ്പെടാത്ത കൃപാവരം എൻ്റെ തലമുറയിൽ വെളിപ്പെടണം, കഴിഞ്ഞ തലമുറ ചെയ്യാത്ത ആത്മീക ദൗത്യം എൻ്റെ തലമുറയിൽ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു കൂട്ടം യൗവനക്കാരോട് പ്രവചിക്കുകയാണ്. ഇന്ന് രാത്രി ഓട്ടക്കളത്തിൽ ബാറ്റൺ കൈമാറുന്നത് പോലെ ഒരു കൈമാറ്റത്തിൻ്റെ രാത്രിയാണ്. നിൻ്റെ മാതാപിതാക്കൾ കാണാത്ത ദർശനം നിനക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുക. നിൻ്റെ മാതാപിതാക്കൾ പ്രവചിച്ചിട്ട് നടക്കാത്തത് നിന്നിലൂടെ സംഭവിക്കാൻ പോകുകയാണ്. നിൻ്റെ ദേശം ഇതുവരെ കാണാത്ത ഉണർവിൻ്റെ ഭാഗമായി ദൈവം നിന്നെ കരത്തിലെടുക്കാൻ പോകുകയാണ്. അഭിഷിക്തന്മാരോട് ആത്മാവ് ഈ രാത്രി പ്രവചിക്കുന്നത്, കുഞ്ഞേ, കഴിഞ്ഞ നാളുകളിൽ ഭക്തന്മാർ ചെയ്തതിൻ്റെ പേരിൽ പുകഴാതെ നിൻ്റെ തലമുറയിലൂടെ വ്യത്യസ്തമായി ചിലത് അടയാളപ്പെടുത്തുന്ന തരത്തിൽ, ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന തരത്തിൽ ദൈവത്തിന് ചിലത് ചെയ്യിപ്പിക്കാൻ പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ചില കുടുംബങ്ങൾ, ചില സഭകൾ, ചില ആത്മീകർ, ചില അഭിഷിക്തന്മാർ ഈ ദൂതുമായി കണക്ട് ആകുന്നുണ്ട്. പ്രതികരിച്ചു തുടങ്ങിക്കോ. ഇന്ന് രാത്രിയിൽ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. ചില ലോകമേഖലകളെ കർത്താവ് തൊടുന്നുണ്ട്. വിശ്വാസംബന്ധമായി തകർന്നിരിക്കുക, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടു, ഇനി കുറേ ദിവസം കൂടെ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യണം? പേടിക്കണ്ട, ഇന്ന് രാത്രി മുട്ടുമടക്ക്, വഴിതുറക്കാൻ കെൽപ്പുള്ളവനുമായി ഒരു കണക്ഷൻ ഇന്ന് രാത്രി പ്രാപിക്കുക. പരിശുദ്ധാത്മാവ് ചില തലമുറകളെ നോക്കി പ്രവചിക്കുന്നത് അഡ്മിഷൻ സംബന്ധമായി വ്യാകുലപ്പെട്ടിരിക്കുക, നിരാശയാണ്, എനിക്കാരുമില്ല, സഹായിക്കാൻ ആരുമില്ല, പേടിക്കാതെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പ്രവചിക്കുന്നത് ഒരു വലിയ വിളി നിന്റെ തലമേലുണ്ട്, നിന്നെക്കുറിച്ചൊരു വലിയ വാക്തത്വമുണ്ട്. ആ നീ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കണക്റ്റ് ആകെ. യൗവനക്കാര, പാപത്തെ വിട്ടുള്ള യാത്ര, പാപത്തോടൊപ്പമുള്ള യാത്ര ഇന്ന് രാത്രി അവസാനിപ്പിക്കണം. ഒരുപാട് സുവിശേഷ യോഗം പങ്കെടുത്തു, ഒരുപാട് കൺവെൻഷൻ കൂടിയിട്ടുണ്ട്, ഒരുപാട് ഉപവാസത്തിൽ പങ്കെടുത്ത്, ഇന്നും പാപം നിന്നെ വല്ലാതെ പിടിമുറുക്കിയിട്ട് തെറ്റി ഒഴിവായി പോയെങ്കിൽ ഈ രാത്രി ആത്മാവ് പ്രവചിക്കുന്നത് മടങ്ങി വരണം. ഇത് നിന്നോടുള്ള ദൈവിക ഇടപെടലിൻ്റെ അവസാന രാത്രിയാണ്. നീ കർത്താവിൻ്റെ വേലയ്ക്കുള്ളതാ. ഈ രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? ഇന്ന് രാത്രി കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. ഇന്ന് രാത്രിയിൽ സാത്താൻ നിനക്ക് നേരെ തലപൊക്കി നിൽക്കുന്നതിൻ്റെ കാരണം, സാത്താൻ നിന്നിൽ അവകാശം പറയുന്നത്, അവന് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ചില മേഖലകളുണ്ട്. അത് പാപത്തിൻ്റെ മേഖല, അത് ജഡസ്വഭാവത്തിൻ്റെ മേഖല, ഭൗതികതയുടെ വല്ലാത്ത ആകർഷണത്തിൻ്റെ മേഖല, ലോകത്തോടുള്ള ഭ്രമത്തിൻ്റെ മേഖല. ആ മേഖലകളിൽ ജയം വേണ്ടേ? ഇന്ന് രാത്രി പ്രാർത്ഥിക്കേ. പരിശുദ്ധാത്മാവ് നിന്നെ തൊടാൻ പോകുകയാ. യേശുവിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവെന്ന വ്യക്തി, ആത്മാവായ വ്യക്തി ഇന്ന് രാത്രി നിന്നെ വിളിക്കുന്നുണ്ട്. എൻ്റെ കൂടെ വരാമോ? എൻ്റെ കൂടെ വരാമോ? ഈ ദുർഘടമേറിയ യാത്രയിൽ ഞാൻ നിൻ്റെ കൂടെ വരാം. ഈ ദുർഘടം പിടിച്ച പാതയിൽ ഞാൻ നിന്നെ നടത്താം. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കും പരിശുദ്ധാത്മാവ് ഈ കാത്തിരിപ്പ് യോഗത്തിൻ്റെ ഈ അവസാന മിനിറ്റിൽ അവിടുത്തെ സാന്നിധ്യം എനിക്ക് വേണം, പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആയിരിക്കുന്ന ഇടത്ത് പ്രിയപ്പെട്ടവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി എനിക്ക് അവിടുത്തെ സാന്നിധ്യം വേണം. പരിശുദ്ധാത്മാവേ, അങ്ങ് എന്നെ ഒന്ന് ഗൈഡ് ചെയ്യണം. പരിശുദ്ധാത്മാവേ, അവിടുത്തെ ബലം എനിക്ക് വേണം. എൻ്റെ പഠിപ്പിൻ്റെയോ കഴിവിൻ്റെയോ മിടുക്കിൻ്റെയോ പ്രാപ്തിക്കോ അപ്പുറത്ത് പരിശുദ്ധാത്മാവേ, അവിടുത്തെ ഹിതം, അവിടുത്തെ ഇടപെടൽ, അവിടുത്തെ സാന്നിധ്യം, അവിടെ നിന്ന് എൻ്റെ കൈയൊന്ന് പിടിക്കണേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കും. ഈ നിമിഷം തന്നെ അസാധാരണമായൊരു പ്രവൃത്തി ജനത്തിൻ്റെ മേൽ വെളിപ്പെട്ട് വരട്ടെ, ആയിരിക്കുന്ന മുറികളിൽ വ്യാപരിക്കട്ടെ, ഡ്രൈവ് ചെയ്ത് കാണുന്ന പ്രിയപ്പെട്ടവരിലേക്ക് ആ ദൈവ സാന്നിധ്യം പകരട്ടെ. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം ഈ അഭിഷിക്തൻ്റെ മേൽ പകരണമേ. ശുശ്രൂഷ തീർന്നെന്ന് വിധി എഴുതിയ വ്യക്തികളുടെ മധ്യെ വീണ്ടും വീണ്ടും ഒരു പുതിയ തളർപ്പ് ദൈവം നൽകിയാട്ടെ. കർത്താവേ, യേശുവിൻ നാമത്തിൽ കർത്താവേ രോഗികൾ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ
യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവേ അവിടുത്തെ സാന്നിധ്യം പകർന്നാട്ടെ, അവിടെ നീ ജനത്തെ അനുഗ്രഹിച്ചാട്ടെ, സാമ്പത്തിക പ്രതിസന്ധി അവസാനിക്കട്ടെ, യേശുവിൻ നാമത്തിൽ രോഗം സൗഖ്യമാകട്ടെ, അന്ധകാര മണ്ഡലങ്ങൾ ബന്ധിച്ച ഒതുക്കി വെച്ച ജനത്തെ യേശുവിൻ നാമത്തിൽ സ്വതന്ത്രമാക്കി പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ദൈവകൃപയുടെ ഇമ്പാർട്ടേഷൻ ഇന്ന് രാത്രി പകർന്നാട്ടെ കർത്താവേ. ഏലിയാവിൽ നേലിശയിലേക്ക് അടുത്തൊരു അഭിഷേകത്തിൻ്റെ തലം പുറപ്പെട്ട പോലെ ഇന്ന് രാത്രി അടുത്ത തലമുറ ഇന്ന് രാത്രി പുറത്തു വരട്ടെ. പരിശുദ്ധാത്മാവേ അവിടുന്ന് തൊടുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.